RDX20 എന്ന് പറഞ്ഞ സീരിയസ് മെഷീൻ ആണ്. ഇപ്പോൾ രണ്ട് കൺട്രോളുണ്ട്, സിമെൻസ് കൺട്രോളുണ്ട്, ഫനൂ കൺട്രോളുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ഫനൂ കൺട്രോൾ മെഷീനാണ്. OAMF എന്ന് പറഞ്ഞ സീരീസ് ഉള്ള ഫനൂക്കിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അത് കൺട്രോളാണ്. ഇതാണ് മോഡ് സെലക്ഷൻ. ഇപ്പോൾ കുറേ മോഡുകൾ ഇരിപ്പുണ്ട്. ജോഗ് മോഡെന്ന് വെച്ചാൽ മാനുവലായിട്ട് നമ്മുടെ ബെഡിൻ്റെ മൂവ്മെൻറ്റ്, ഹെഡിൻ്റെ മൂവ്മെൻറ്റ് ഇതെല്ലാം ചെയ്യുന്നതാണ് ജോഗ് മോഡ്. പിന്നെ MDI മോഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ലൈൻ പ്രോഗ്രാം, അതായത് സ്പിൻഡിൽ ചേഞ്ച്, കൂളൻ്റ്, സ്പിൻഡിൽ ഓണ്, അതൊക്കെ ചെറിയ ചെറിയ ലൈൻ പ്രോഗ്രാം ചെയ്യാനാണ് MDI ഇടുന്നത്. ഓട്ടോ മോഡെന്ന് പറഞ്ഞാൽ നമ്മളെ മാനുവലായിട്ട് പ്രോഗ്രാം ചെയ്യും, മെഷീനകത്ത് മാനുവലായിട്ട് പ്രോഗ്രാം ചെയ്ത് റണ് ചെയ്യുന്നതിനാണ് ഓട്ടോ മോഡ്. അത് എഡിറ്റ് ചെയ്ത് റണ് ചെയ്യുന്നതിന് എഡിറ്റ് മോഡ് എന്ന് പറയും. അത് ഈ പ്രോഗ്രാം നമ്മൾ ക്യാമിലോ അല്ല ഏതെങ്കിലും സോഫ്റ്റ്വെയർ ചെയ്തിട്ട് മെമ്മറി കാർഡിലാക്കി മെഷീനകത്ത് ചെയ്ത് റീഡ് ചെയ്യുകയാണെങ്കിൽ അത് റൺ ചെയ്യാൻ വേണ്ടിയാണ് റിമോട്ട് മോഡ് കിടക്കുന്നത്. റഫറൻസ് എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ റഫറൻസ് പോയിന്റ് പോകാൻ വേണ്ടിയാണ് റഫറൻസ് മോഡ് ഇരിക്കുന്നത്. പിന്നെ ഈ 1, 10, 100, 1000 എന്ന് പറയുന്ന ഓരോ മൈക്രോണിലുള്ള ബെഡിൻ്റെ മൂവ്മെൻറ്റിൽ സെലക്ട് ചെയ്യാനാണ്. ആക്സിസ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബെഡിന് രണ്ട് മൂവ്മെൻ്റ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും ബെഡിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. അത് ഏത് ആക്സിസ് ഈ മൂവ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുന്നതാണ് ആക്സിസ് മൂവ്മെൻ്റ്. XY ഇസഡ് വന്ന് സ്പിൻഡിലിൻ്റെ ഹെഡ് പൊങ്ങിയതായും അത് ഇസഡിൻ്റെ ആക്സിസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഇസഡ് ആക്സിസ് സെലക്ഷൻ വരുന്നത്. പിന്നെ സ്പിൻഡിലിൻ്റെ RPM കൊടുക്കുന്ന RPMൻ്റെ പെർസെൻറ്റേജ് ആണ്, റൊട്ടേഷൻ്റെ. പ്രോഗ്രാമിനകത്ത് ഒരു RPM ലിമിറ്റാണ്. ഇപ്പോൾ 1000 ആണെങ്കിൽ 100 ഇടുവാണെങ്കിൽ 1000 RPM റൊട്ടേറ്റ് ചെയ്യും. 120 മോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 20% കൂടെ എക്സ്ട്രാ സ്പീഡ് റൊട്ടേറ്റ് ആകും. ഫീഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് എത്ര ഒരു മിനിറ്റിൽ എത്ര MM മൂവ്മെൻ്റ് ചെയ്യുമെന്നാണ് ഫീഡ്. ഇപ്പം പ്രോഗ്രാമിനകത്തൊരു ഫീഡ് കാണും, കണ്ടിവിടെ കൊടുത്തിട്ടുണ്ട് സെലക്ട്. ഇത് S എന്ന് പറയുന്നതാണ് RPM ലിമിറ്റ്. ஜாப் வந்து இதுக்காண்டி ரொட்டேட் பண்ணி அங்கே எப்படி மிஷினில் செட் பண்ணுறோமோ அது மாதிரி செட் பண்ணிக்கணும். டாப் யூ பண்ணி XY செட் பண்ணிவிட்டு இந்த ப்ரோக்ராமிங் இது பண்ணுவோம். அந்த கேம் மேலே ஃபங்க்ஷன் கேமரா போயிட்டு இந்த மாதிரி வரும். இதில் போயிட்டு டூல் பார்த்து செலக்ட் பண்ண வேண்டியது செட் ஆப்ரேஷன். இதில் போயிட்டு நிறைய ஆப்ரேஷன் இருக்கும், ரஃப் மில்லிங்கு, ஜெட் லெவல் ஃபினிஷிங்கு, ரெஸ்டர் மில்லிங்கு, ஃபிக்ஸ்டு கான்ட்ரோரு, அடுத்து என்கிரேவிங் உண்டானது. இந்த டூல்களை செலக்ட் பண்ணி ப்ரோக்ராமிங் ரன் பண்ணுறது இந்த மாதிரி வரும். இதுனா ட்ரில் ப்ரோக்ராமிங் வந்து இப்படி இருக்கும். இதே இது ஒரு அந்த அவுட்டரில் ஓட்டணும் அப்படின்னா ஒரு கட்ரு உள்ளே போயிட்டு கட்ரு செலக்ட் பண்ணிக்கணும். டெப்த் ஆஃப் கட் எவ்வளோவும் கொடுக்குறோம், அடுத்து வந்து எந்த மாதிரி டைப்பு, எந்த டைப்பில் போகணும், இந்த மாதிரி வரணுமா, டைப் என்னென்னு செலக்ட் பண்ணிக்கிட்டு ஸ்டாக்கு எவ்வளோ கொடுக்கணும் வைக்கணும் அப்படின்னு சொல்லி ஸ்டாக்லாம் செலக்ட் பண்ணிவிட்டு ஸ்டார்டிங் பாயிண்ட் எங்கேருந்து ஸ்டார்ட் ஆகணும், இதில் போயிட்டு எங்கிட்ட ஸ்டார்ட் பண்ணணும் அப்படின்னா எங்கிட்ட கொடுத்தோம்னா இந்த இடத்துல ஸ்டார்ட் ஆகிடும். எங்கேருந்து ஸ்டார்ட் ஆகும் அப்போ அந்த மாதிரி ப்ரோக்ராம் ஜென்ரேட் பண்ணிவிட்டு அதுக்கப்புறம் அப்படியே போஸ்ட் பண்ணணும். போஸ்ட் பண்ணணும்னா இதில் வச்சுட்டு போஸ்ட் ப்ராசஸ்ன்னு இருக்கும். இதில் போய்கிட்டு இந்த இதில் வந்து போஸ்ட் ப்ராசஸ் நம்ம இந்த மிஷினுக்காண்டி ஒரு போஸ்ட் ப்ராசஸ் வச்சுருப்பாங்க, அந்த போஸ்ட் ப்ராசஸ் செலக்ட் பண்ணி கொடுக்கணும். செலக்ட் பண்ணி கொடுத்துட்டு எந்த இடத்துல போய் சேவ் ஆகணும், டெஸ்ட் ஆப்பில் வந்துட்டு சேவ் ஆகணும், ஜி ட்ரைவில் இந்த இடத்துல சேவ் ஆகணும், அப்ளை கொடுத்தோம் அப்படின்னா அந்த மாதிரி வந்துடும் ஜென்ரேட்டு. போய் மை கம்ப்யூட்டரில் பார்த்தீங்கன்னா இந்த மாதிரி இதை அங்கே சென்ட் பண்ணி விட்டோம்னா ப்ரோக்ராமிங். மிஷினின் ஸ்பெக் என்ன பண்ணா பெட் சைஸ் ஆன, பெட் சைஸ் 1650 ஆன பெட் சைஸ். இதுக்கு மேக்ஸிமம் ட்ராவல் கிட்டுனது 850-630 அங்கான ட்ராவல் மேக்ஸிமம் லிமிட். இந்த ஸ்பிண்டிலின் மேக்ஸிமம் RPM லிமிட் என்ன 8000 ആണ്. അത് മാഗസിൻ ഉണ്ട്, HSC ഉള്ളതാണ് മാഗസിൻ. 20 ടൂൾ വരെ ഒരേ സമയം ലോഡ് ചെയ്യാം. ഇതാണ് മാഗസിൻ, ഇതാണ് 20 കോട്ട് വരെ ഉണ്ട്. 20 കോട്ട് എന്ന് പറഞ്ഞാൽ 20 ടൂൾ നമുക്ക് ഒരേ സമയം അത് ലോഡ് ചെയ്യാൻ പറ്റും.
വർക്ക് ഓഫ്സെറ്റ് പേജിലോട്ട് വന്ന സ്വിച്ചാണ്. ഓഫ്സെറ്റ് ഓഫ്സെറ്റ് ഇത് ഹൈറ്റ് ഓഫ്സെറ്റ് ആണ്. ഓരോ ടൂളിൻ്റെ ഹൈറ്റ് നമ്മൾ ഏത് വിടാമെന്ന റഫറൻസ് പോയിന്റ് അവിടെ നിന്നുള്ള വാല്യൂ ആണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഇത് വിയറി വേണം. അപ്പോൾ നമ്മൾ ഓഫ്സെറ്റ് എടുത്തെടുക്കുന്ന 0.1 പ്ലസ്സിലാണ് ഈ ടൂളിരിക്കുന്നത്. 17-ാമത്തെ നമ്പറിലെ ടൂളിരിക്കുന്നത്, 19-ാമത്തെ നമ്പറിലെ ടൂള് 0.5 മൈനസിലാണ് ഇരിക്കുന്നത്. ഇത് ഡി ആണ്. ഡി പ്രോഗ്രാമിലേക്ക് കൊടുത്തേക്കുന്നുണ്ട്, കട്ടറിനായി നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇത് നമ്മൾ വിയർ കൊടുത്തേക്കുവാണ്. അപ്പം ഇത് ഇപ്പോൾ ഓവറായിട്ട് കട്ടത് അവിടെ സ്റ്റോക്ക് വേണം. ഇതിൻ്റെ പ്ലസ് ടോളറൻസ് ആയതുകൊണ്ട് ഇവിടെ O3 സ്റ്റോക്ക്. O3 ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഡബിളാണ് സ്റ്റോക്ക് വരുന്നത്. O3 എടുക്കുകയാണെങ്കിൽ O6 വരും, ഇതിൻ്റെ ഡബിൾ വരും. ഇവിടെ അതേപോലെ തന്നെ 20-ാമത്തെ ടൂൾ കൊടുത്തേക്കുന്നത് -0.11 ആണ്. അങ്ങനെ ടോട്ടലി പ്ലസ് ആവുന്നതെന്ന് പറഞ്ഞാൽ 0.22 പ്ലസ് ആവാൻ പോകുന്നുണ്ട്. സെറ്റിങ്സാണ്. ഇതിൻ്റെ പാരാമീറ്റർ വന്നാണ് നമ്മൾ വർക്ക് ഓഫ്സെറ്റ്. ഇത് എക്സ്ട്രാ ആണ്, എക്സ്ട്രാ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓരോ ഓഫ്സെറ്റ് ഉണ്ട്, 54, 55, 56 അങ്ങനെ താഴോട്ട് നിരവധി ഓഫ്സെറ്റുകളുണ്ട്. അത് ഓരോ പീസിൽ ഓഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ഓഫ്സെറ്റ് വർക്കിൽ ഓഡ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു വർക്ക് ഒരേ കെട്ടി തന്നെ 4-5 വർക്ക് ഒരേ സമയത്ത് ഓടുകയാണെങ്കിൽ നമ്മൾ ഓരോ വർക്കിൻ്റെ ഓഫ്സെറ്റ് ഓരോ വർക്ക് ഓഫ്സെറ്റിലായിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. ഇത് വന്ന് ഇപ്പം നമ്മൾ റൺ ചെയ്യുന്ന വർക്കിൻ്റെ സെൻട്രൽ ഓഫ്സെറ്റാണ്. അതായത് മെഷീൻ്റെ റഫറൻസ് പോയിൻ്റിൽ നിന്ന് ഇപ്പം 602mm വൈയിൽ നിന്ന് 367mm മാറിയാണ് ഇതിൻ്റെ സെൻറ്റർ നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ സെൻട്രൽ ഓഫ്സെറ്റ്. ഇതിപ്പം ടോട്ടൽ എക്സ്ട്രാ ഫൈൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ടോട്ടൽ ഓഫ്സെറ്റ് ചെയ്ത് 0.29 പൊങ്ങിയാണ് ഈ ടൂളെല്ലാം റണ്ണാവുന്നത്. അതിനുവേണ്ടിയാണ് ഈ എക്സ്ട്രാ 0.29 കൊടുത്തേക്കുന്നത്. മെഷീൻ്റെ ഹാൻഡ് വീലാണ്. ഇപ്പം ഓരോ മെഷീനും ഓരോ കൺട്രോൾ പാനലാണ് വരുന്നത്. ഇപ്പം ഈ മെഷീനകത്ത് ഹാൻഡ് വീല് സെപ്പറേറ്റ് ഉണ്ട്, ചിലതിനകത്ത് തന്നെ ഇൻബിൽഡായിട്ട് ഈ പാനലിൽ തന്നെയാണ് ഹാൻഡ് വീല് വരുന്നത്. ഇപ്പം മാനുവലായിട്ട് കൈ വെച്ച് മൂവ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ബട്ടണൊന്നും പ്രസ് ചെയ്യാതെ ചെയ്യുന്നതിനാണ്. ഇപ്പോൾ ഓരോ മോഡുണ്ട്, മോഡ് സെലക്ഷൻ ഏത് ആക്സസ് വേണോ സെലക്ഷൻ ഉണ്ട്. X, Y, Z, 4, 5, 6 ഇതതിൻ്റെ മൈക്രോൺ അനുസരിച്ച് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള മോഡാണ്. ഇതൊരു ബട്ടണുണ്ട് എനേബിൾ സ്വിച്ച്, ഇത് പ്രസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ബെഡ് മൂവ്മെൻറ്റ് നടക്കും.